തട്ടുകടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കോളിഫ്ലവർ ഫ്രൈയുടെ സെയിം റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കോൾഡ് ഷോർട്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസിപ്പിയിലേക്ക് കടക്കും മുമ്പ് ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം സൈസിലുള്ള രണ്ട് കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലെന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ശേഷം ഇതൊരു സ്ട്രൈനറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതൊരു സ്ട്രൈനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാല ആദ്യം തയ്യാറാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു മുറി നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങക്ക് പകരം വിനാഗിരി ആയാലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ്. ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ റവയാണ്. ഈ റവ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി വേണ്ടത് അര ടേബിൾ സ്പൂൺ കടലമാവാണ്. അതുപോലെ അര ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കോളിഫ്ലവർ ഫ്രൈക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് ഫുഡ് കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതിന് പകരം കാശ്മീരി ചില്ലി കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ദയ രീതിയിൽ നമ്മുടെ മസാല ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും മസാല ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും കോട്ട് ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 15 മിനിറ്റ് നേരത്തേക്കുള്ളൊന്ന് മാറ്റി വെക്കണം. ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഞാനത് ഫ്രൈ ചെയ്യണത്. ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ നല്ല ചൂടിലായിരിക്കണം. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിലേ കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ കറക്റ്റായ ടെക്സ്ചറിലും കിട്ടുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. കുറച്ച് സമയം അതുപോലെ വെക്കണം. ശേഷം ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തതും അതുപോലെ കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ കോട്ടിങ് പിടിച്ച് കിട്ടാൻ പാടാവും. അപ്പോൾ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു കോളിഫ്ലവർ ഫ്രൈക്ക്. പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റി ആയിട്ടാണ് ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.